എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ ആണ് ജർമ്മനി. ജർമ്മനിയിൽ എഞ്ചിനീയറിംഗിന് പല പല സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്. മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിൽ RWTH ആക്കൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിനു ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് വിനു, കൺഗ്രാറ്റുലേഷൻസ്. വിനു, വിനുവിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഓഡിയൻസിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, ഞാൻ പഠിച്ചത് ബിടെക് ആയിരുന്നു. ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പഠിച്ച കോളേജ് തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. 2016 ഞാൻ പാസ് ഔട്ട് ആയത്. എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് CGPA വരുന്നത് 7.4 ആണ്. പെർസെന്റ് വരുമ്പോൾ 74%. ഓക്കെ, ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IELTS മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ IELTS എത്രയായിരുന്നു സ്കോർ വന്നിട്ടുണ്ടായിരുന്നത്? IELTS എനിക്ക് ഓവറോൾ കിട്ടിയത് 7.5 ആയിരുന്നു. ഓക്കെ, നമുക്ക് ജർമ്മനി മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് APS എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ടൈമാണ് എടുത്തത്? എനിക്ക് APS-ന് അപ്ലൈ ചെയ്തത് നവംബറിലാണ് അപ്ലൈ ചെയ്തിരുന്നത്. APS കിട്ടുന്നത് ഫെബ്രുവരി ലാസ്റ്റ് ആയിരുന്നു. ഏകദേശം ഒരു 4 months ടൈം എടുത്തു. വിനു, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ? ജർമ്മൻ ലാംഗ്വേജ് ഇതുവരെ പഠിച്ചില്ല, ജസ്റ്റ് ബേസിക്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അവിടെ കോഴ്സ് പഠിക്കാനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അല്ല, സോ IELTS മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ IELTS ആണ് നോക്കിയത്. വിനു, 2016 എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയതായിട്ട് പറയരുത്. അപ്പോ ഈ ഒരു ഇയർ വർക്ക് ചെയ്യായിരുന്നോ? എന്തായിരുന്നു ആ ഒരു? 2016 ഞാൻ പാസ് ഔട്ട് ആയത്. അതിനുശേഷം ഇങ്ങോട്ട് വർക്ക് ചെയ്യാറ്, എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൂടെയാണ് നമ്മൾ കോളേജിലോട്ട് അപ്ലൈ ചെയ്തത്. മിക എന്തുകൊണ്ടാണ് ജർമ്മനി തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? അതിനെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ? സ്പെസിഫിക് റീസൺ ചോദിച്ചാൽ, ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം UK നോക്കിയത്. പക്ഷേ ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സോ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത് ജർമ്മനിയാണ്. എൻ്റെ ജൂനിയേഴ്സ് ഒക്കെ ജർമ്മനിയിൽ ഇപ്പം പഠിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ബെറ്റർ ഓപ്ഷൻ ജർമ്മനി എന്നാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്യുന്നത്. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ആക്ച്വലി 2020 മുതലാണ് ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ട്രൈ ചെയ്തപ്പോൾ ഞാൻ സ്വന്തമായിട്ടായിരുന്നു ട്രൈ ചെയ്തത്. അതിനുശേഷമാണ് ഒരു ഏജൻസി എന്ന രീതിയിൽ ഞാൻ ചൂസ് ചെയ്യാൻ നോക്കിയത്. അപ്പോൾ പല ഏജൻസികളെ കോൺടാക്ട് ചെയ്തു. പക്ഷേ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയത് പിങ്മിയാണ്. സോ അതുകൊണ്ടാണ് പിങ്മിനെ കോൺടാക്ട് ചെയ്തത്. ഫർദർ ആയിട്ടുള്ള ബാക്കിയുള്ള ഓരോ സ്റ്റേജസോ പിങ്മിയുടെ കൂടെ എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് പറയാമോ? ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മിക്ക പ്രോസസ്സിങ് ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഏജൻസിയിൽ അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിങ്മി കോൺടാക്ട് ചെയ്ത ആ ഒരു നിമിഷം മുതൽ തന്നെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ഒരു പ്രോസസ്സിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ഫുൾ സ്റ്റേജിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആദ്യം ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് APS ആയിരുന്നു. അപ്പോൾ APS വേണ്ടി നമുക്ക് 4 എടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോയത്. അപ്പോൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എത്ര യൂണിവേഴ്സിറ്റിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? എങ്ങനെയായിരുന്നു പിങ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ അപ്ലൈ ചെയ്തത് ഏകദേശം ഒരു 10 യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി, എൻ്റെ കോഴ്സിന് ബിടെക് മെക്കാനിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് ഏതൊക്കെ കോഴ്സാണെന്ന് പിങ്മിയെ കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത ഒരു 10 യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അതിൽ ഒരു 5 യൂണിവേഴ്സിറ്റിക്കാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അതിൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന RWTH. കിട്ടിയിരുന്ന കോഴ്സ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു വിസ പ്രോസസ്സിംഗ്? നമുക്ക് ഡോക്യുമെന്റേഷൻ സബ്മിഷനും അതുപോലെ തന്നെ പിങ്മി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഹെൽപ്പാണ് ചെയ്തത്, എന്തൊക്കെ ഗൈഡൻസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്? വിസ പ്രോസസ്സിനെ പറ്റി എല്ലാം ആദ്യം അവർ ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ആദ്യമേ BFS അപ്പോയിൻമെൻ്റ് എടുത്തു തന്നു. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ഓർഡറിൽ വെച്ചിട്ട് എനിക്ക് കൊറിയർ ചെയ്ത് തരുമായിരുന്നു. എനിക്ക് ജസ്റ്റ് ആക്ച്വലി BFS പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്യുന്നത്. വിനുവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നല്ലോ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തത് പിങ്മിയുടെ കൂടെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ജേണി? സാറ്റിസ്ഫൈഡ് ആണോ, ഹാപ്പി ആണോ എന്നുള്ളതെന്ന് പറയാമോ? ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു 4 സ്വപ്നമാണ് ജർമ്മനിയിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അപ്ലൈ ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ അപ്പം കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഏജൻസിയുമായിട്ട് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്ത ഏജൻസിയിൽ ഏറ്റവും അഫോർഡബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് പിങ്മിയാണ്. സോ അവരെ കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്ത ടൈം മുതൽ വിസ കിട്ടുന്ന ഈ ഒരു നിമിഷം വരെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സാണ് ഉള്ളത്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കാരണം തന്നെ എനിക്ക് ഒരുപാട് ടൈം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മിക്ക കാര്യങ്ങളിലും എനിക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ എനിക്ക് ടൈം ഉണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ട് മാനേജ് ചെയ്തത് പിങ്മിയാണ്. പിങ്മിയോടൊപ്പം ഈ ജേണിയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഡെഫിനറ്റ് നിങ്ങൾക്ക് പിങ്മി സജസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ നിങ്ങളെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഓക്കെ, താങ്ക് യു വിനു. താങ്ക് യു. വിനുവിന് അഡ്മിഷൻ കിട്ടിയത് മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിനാണ്. ഈ ഒരു മേഖലയിൽ മാത്രമല്ല, എഞ്ചിനീയറിംഗിന്റെ വേറെ ഏതൊരു സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും നമുക്ക് പിങ്മിയിൽ നിന്ന് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് താഴെ തന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ